ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ എന്നിവ നിരോധിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തയാണ് ഇത്. ഇതിന് പിന്നിലെ സത്യം എന്താണ്? ഫേസ്ബുക്ക്, ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് രാജ്യത്ത് വിലക്ക് വരാനുള്ള സാധ്യത മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. February 25 കേന്ദ്ര സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മാർഗനിർദ്ദേശം ഇറക്കിയത്. കേന്ദ്രം അനുവദിച്ച കാലാവധി ചൊവ്വാഴ്ച തീരുകയാണ്. കമ്പനികളൊന്നും പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഫേസ്ബുക്കിനും ട്വിറ്ററിനും വിലക്ക് വന്നേക്കുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നാൽ എന്താണ് സർക്കാർ എടുക്കാൻ പോകുന്ന നടപടി എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതിനാൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. നിയമം അംഗീകരിച്ചില്ല എങ്കിൽ ഈ കമ്പനികൾക്ക് IT നിയമപ്രകാരം ലഭിച്ചിരുന്ന സംരക്ഷണങ്ങൾ നഷ്ടമാവുകയും ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിന് വിധേയരാക്കപ്പെടുകയും ചെയ്യുമെന്നും ചില നിയമവിദഗ്ധരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളുണ്ട്. 2021 February 25 ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാധ്യമ നിയമങ്ങൾ അംഗീകരിക്കാൻ 3 മാസത്തെ സമയമാണ് വിവിധ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകിയിരുന്നത്. സമയപരിധി അവസാനിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ ഇവരാരും നിയമം അംഗീകരിച്ചിട്ടില്ല. മാധ്യമങ്ങൾക്ക് എത്തിക്സ് കോഡ് നിർദ്ദേശിക്കുന്നതും ഉപഭോക്താക്കളുടെ പരാതി പരിഹാരത്തിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണം, പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സംവിധാനം വേണം അടക്കമുള്ളവയാണ് നിർദ്ദേശങ്ങൾ. 2021 ഫെബ്രുവരിയിലാണ് കേന്ദ്ര IT മന്ത്രാലയം പുതിയ IT നിയമപ്രകാരം 50 ലക്ഷത്തിൽ കൂടുതൽ ആളുകളുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് ചില മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കൂ എന്ന ഇന്ത്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒഴികെ ഒരാളും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ബുധനാഴ്ച, അതായത് May 26, 2021 കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ട അവസാന തീയതിയാണ്. അതിനാൽ തന്നെ സമയപരിധി അവസാനിച്ചാൽ ഏത് തരത്തിലുള്ള നടപടികളാണ് ഈ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കേന്ദ്രം എടുക്കാനിരിക്കുന്നത് എന്ന ആകാംക്ഷയിലാണ് സൈബർ ലോകവും ഇവിടുത്തെ യൂസർമാരും. ഇതിനോടകം തന്നെ ദേശീയ മാധ്യമങ്ങളിലെ വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ ഏറെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അതേസമയം ഈ പ്രശ്നങ്ങൾ ചില മാധ്യമങ്ങൾ ഫേസ്ബുക്ക് പ്രതികരണം പുറത്തുവിട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ IT നയത്തിലെ മാർഗനിർദ്ദേശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. ഉപഭോക്താക്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും ഫേസ്ബുക്ക് പ്രതികരിച്ചിട്ടുണ്ട്. ട്വിറ്റർ പോലുള്ള ചില പ്ലാറ്റ്ഫോമുകൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം വിദേശത്തുള്ള ഹെഡ് ഓഫീസുകളിൽ നിന്നുള്ള അറിയിപ്പുകൾക്കായി കാത്തിരിക്കുകയാണ് ചില പ്ലാറ്റ്ഫോമുകൾ. എന്തായാലും ഏവരും കാത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത നടപടി എന്താണ് എന്നുള്ളതാണ്. ഈയിടെ സ്വകാര്യതാ നയവുമായി ബന്ധപ്പെട്ട വാട്സപ്പും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല. സ്വകാര്യതാ നയത്തിലെ വിവാദ അപ്ഡേറ്റ് പിൻവലിക്കണമെന്ന പ്രമുഖ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പിനോട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 7 ദിവസത്തിനുള്ളിൽ മറുപടി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്ക് ഉടമസ്ഥതയിലുള്ള വാട്സാപ്പിന് സർക്കാർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രതികരണം തൃപ്തികരമല്ല എങ്കിൽ നിയമാനുസൃത നടപടികൾ ഉണ്ടാകുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.